മക്കളോട് പറയാറില്ലേ കണ്ടുപഠിക്കണമെന്ന്? ഇതുപോലെ കണ്ടുപഠിക്കാൻ ഈശോ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന സദാദേവിൻ്റെ വിശ്വാസത്തെ കുറിച്ച്, ഈശോയെ പോലെ അത്ഭുതപ്പെടുത്തുന്ന വചനത്തിലുള്ള ആഴമായ വിശ്വാസത്തെ കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. ഇവിടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന സദാദേവൻ തൻ്റെ ഭൃത്യന് വേണ്ടി ശക്തമായ മധ്യസ്ഥം വഹിക്കുന്നത് എളിമയോട് കൂടി തമ്പുരാൻ്റെ മുമ്പിൽ കഴിഞ്ഞിട്ടുന്നത് നമുക്ക് കാണാം. ഒരു ചെറിയ തകർച്ചയുടെയോ തോൽവിയുടെയോ വേദനയുടെ മുമ്പിൽ പതറിപ്പോകുന്ന നമുക്ക് ഈ ആഴമായ വിശ്വാസം ഒപ്പിയെടുക്കാൻ കഴിഞ്ഞില്ല. തിരുസഭ വിശുദ്ധ കുർബാനയിൽ കോർത്തിണക്കിയ ഈ ശതാധിപന്റെ വിശ്വാസ പ്രഖ്യാപനം ബലിപീഠത്തിൽ ഉയർത്തപ്പെടുന്ന ദിവ്യകാരണത്തെ ഒറ്റുനോക്കിക്കൊണ്ട് ഇന്ന് നാം എല്ലാവരും ചൊല്ലുന്ന പ്രാർത്ഥനയായി മാറി. കർത്താവെ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി. ഒന്ന് നോക്കിക്കേ, തൻ്റെ ഭൃത്യന്റെ കഠിനവേദനയിൽ പങ്കുചേരുന്ന ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന കരുണ, അത് അവൻ തൻ്റെ ഭൃത്യന് ദിവ്യകാരണമായി മാറാൻ ഇടയാക്കി. ഇതുപോലെ നമുക്ക് ചുറ്റും ആത്മാവിൻ്റെ തളർവാദം ബാധിച്ചു കിടക്കുന്ന അനേകരുണ്ട്. അതവർ കടന്നുപോകുന്ന രോഗപീഠകളായിരിക്കാം, ജീവിത ഞെരുക്കങ്ങളായിരിക്കാം, തഴക്കദോഷങ്ങളായിരിക്കാം, പാപ സാഹചര്യങ്ങളായിരിക്കാം. എന്തു തന്നെയായാലും അതിലൂടെ കടന്നുപോകുന്നവർ ആര് തന്നെയായാലും നമ്മുടെ ജീവിത പങ്കാളിയാകട്ടെ, മക്കളാകട്ടെ, സഹോദരങ്ങളാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, അവർക്ക് വേണ്ടി ദിവ്യകാരണേശ്വര മുമ്പിൽ വിശ്വാസത്തോടെ കരങ്ങൾ നീട്ടി സൗഖ്യം പകർന്നു കൊടുക്കാനായി ഈ ശതാദേവിനെ പോലെ നമുക്കും കഴിയട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തമ്പുരാനെ, നീ നൽകിയ ശതാധിപൻ്റെ ഉപമ എന്നും എന്നെ കൊതിപ്പിക്കുന്നു. ഇതുപോലെ വിശുദ്ധനായ ഒരു മനുഷ്യനായി തീരുവാൻ, വിശ്വാസമുള്ള മനുഷ്യനായി തീരുവാൻ നീ അവനെ നോക്കി പറഞ്ഞില്ലേ, ഇതുപോലൊരു വിശ്വാസം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന്? തമ്പുരാനെ, ആ ഒരു വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ഒരു ശതാധിപൻ വിശ്വാസത്തോടെ നിൻ്റെ മുൻപിൽ അണഞ്ഞപ്പോൾ അവൻ്റെ വീട്ടിലിരിക്കുന്ന അനേകായിരം മൈലുകൾക്കപ്പുറം അവൻ്റെ വീട്ടിലിരിക്കുന്ന അവൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടു. തമ്പുരാനെ, എൻ്റെ ഒരാളുടെ വിശ്വാസം മതി എൻ്റെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടുവാൻ, എൻ്റെ ഒരാളുടെ വിശ്വാസം മതി എൻ്റെ ഇടവക നവീകരിക്കപ്പെടുവാൻ, എൻ്റെ ഒരാളുടെ വിശ്വാസം മതി എൻ്റെ കൂട്ടുകെട്ടുകൾ വിശുദ്ധമായി തീരുവാൻ. തമ്പുരാനെ, എൻ്റെ വിശ്വാസത്തെ ഉണർത്തണമേ. തമ്പുരാനെ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനാക്കി എന്നെ നീ മാറ്റണമേ. തമ്പുരാനെ, ഞാൻ അനുഗ്രഹത്തിൻ്റെ ഒരു ചാലകമായി മാറട്ടെ. അനേകം അനുഗ്രഹവും കൃപയും എന്നിലൂടെ ഒഴുകട്ടെ. ഞാൻ പോകുന്നിടത്തെല്ലാം തമ്പുരാനെ, ഞാനൊരു കൃപയായി മാറട്ടെ. ഈ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് മുമ്പ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യകാരുണ്യം സ്വീകരിച്ച് ദിവ്യകാരുണ്യമായി അനേകർക്ക് മുൻപിൽ കൃപയുള്ള ജീവിതമായി, കൃപ ഒഴുക്കുന്ന ജീവിതമായി ഞങ്ങളെ മാറ്റണമെന്ന് ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് ഈശോ മിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസേ പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും മാധ്യസ്ഥവും സംരക്ഷണവും നമ്മോടൊപ്പവും ഈ ലോകത്തോടൊപ്പവും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.